ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നസാസ് കുടിസ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വീട്ടിൽ ഉണ്ടായ തൈരെല്ലാം കൊണ്ട് ഞങ്ങളൊരു ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അത് കട്ടൻ ചായക്കും കഞ്ഞിക്കും കൂട്ടാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ്. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം ഞങ്ങൾ പയറിൻ്റെ എല്ലാം നുള്ളിയെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പച്ചക്കറികളെ വിത്തൊക്കെ നട്ടിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പയറൊക്കെ മുളച്ചിട്ട് ഇത്ര ആയിട്ടുണ്ട്. ബാക്കിയാക്കള് വീഡിയോയിൽ കാണിക്കാട്ടോ. പയറിൻ്റെ ഇലയൊക്കെ നുള്ളിയെടുത്തിട്ടുണ്ട്. ഇനിയും അത് ഉമ്മ അരിയാണ്. പയറിൻ്റെ ഇല നല്ല ചെറുതാക്കിയാണ് അരിയുന്നത്. ഉമ്മമ്മ പറഞ്ഞു ഇതിന് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാ പൈറ്റിൻ്റെ ഇല വെക്കുകയെന്നാണ്. നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കണേന്ന് എന്ത് പേരാ പറയണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അരിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പയറെല്ലാം നന്നായി വേവിച്ചെടുക്കണം. വേവിക്കാനായിട്ട് ഞങ്ങൾ കുക്കറിലാണ് ഇടുന്നത്. വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഇലയിലേക്ക് ഉപ്പ് പിടിക്കൂ. ഒട്ടും വെള്ളം ഒഴിക്കാണ്ടാണ് വേവിക്കാൻ വെക്കുന്നത്. വേവാകുമ്പോൾ തന്നെ ഇതിൽ വെള്ളം ഇറങ്ങി വരും. ഇല വേവുമ്പോഴേക്കും ഇതിൽക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം അരി വറുത്ത് പൊടിക്കണം. ചട്ടി നല്ല ചൂടാകുമ്പോൾ ഈ കഴുകി വെച്ച അരി എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അരി വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചട്ടിയിൽ തന്നെ ഉണക്കമുളക് വറുത്തെടുക്കാം. ഇതിൽക്ക് ആവശ്യമുള്ള തേങ്ങയാണ് ചിരവിയെടുക്കുന്നത്. തേങ്ങയും വറുത്ത് വെച്ച ഉണക്കമുളകും ചുവന്നുള്ളിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അമ്മിയിലിട്ട് അരച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അമ്മിയിൽ അരച്ച ചമ്മന്തിക്കാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവാറ്. ഞങ്ങൾ അധികം അമ്മയിൽ വെച്ചിട്ടാണ് ചമ്മന്തി അരക്കാറ്. ചമ്മന്തി അരച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അരിമണികള്, അത് അപ്പക്കും ചൂടായിരിക്കും.
വേണ്ടി നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പയറേല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് മാറ്റി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇതിലത്തെ വെള്ളം മുഴുവനും പിഴിഞ്ഞുകളയണം. ഇത് പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും വെള്ളം പുറത്തു വന്നിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇത് ഇനി നന്നായിട്ട് വിടർത്തിയെടുക്കണം. ഇതിലേക്ക് അരിമണിയും പൊടിച്ചത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇതിൽ അരിമണിയും പൊടിച്ചത് ചേർക്കുന്നതോടെ ഇതിൽ വെള്ളത്തിലത്തെ അംശങ്ങളൊക്കെ പോയിട്ട് ഇത് നല്ല ഡ്രൈ ആയി കിട്ടും. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചമ്മന്തി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഴമയുടെ രീതിയിലുള്ള പയറ്റിൻ്റെ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂട്ടി ഞങ്ങൾ കഞ്ഞി കൊടുക്കാൻ പോവാണ്.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.